അതിലേക്ക് വരാം. ശശി തരൂർ മാധ്യമങ്ങളെ കാണുന്നു. എനിക്ക് കൂടുതൽ പറയാനില്ല ഇതിനെക്കുറിച്ചൊക്കെ. ഞാൻ എന്തൊക്കെയാണ് ചടങ്ങ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്കറിയാം, എല്ലാം പബ്ലിക്കാണ്. ഒരു സ്ത്രീകളുടെ കോളേജ്, ഒരു കുട്ടികളുടെ സ്കൂള്, പിന്നെ ഒരു എൻ ജി ഒയിൻ്റെ ചടങ്ങ്, ഒരു സിവിൽ സർവീസസ് അക്കാഡമി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പ്രധാനപ്പെട്ട. പിന്നെ കാലിക്കറ്റ് ബാർ അസോസിയേഷൻ, ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ, നമ്മൾ ഓരോരു പ്രൊഫഷണൽ സ്ഥാപനങ്ങൾ. ഞാനൊരു ഒരു പ്രൊഫഷണൽ ആയിട്ടാണ് ഞാൻ പിന്നെ രാഷ്ട്രീയത്തിൽ വന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള വിഷയങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ എന്നെ വിളിക്കും. വിളിക്കുന്നത് എപ്പോഴും വെറും പ്രഭാഷണത്തിലല്ല, ഒരു ഇൻ്ററാക്ഷൻ നടത്താനാണ്. അപ്പോൾ പബ്ലിക് ഹെൽത്ത് വിഷയങ്ങളെക്കുറിച്ച്, ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ്റെ ഒപ്പം, ലോയിനെക്കുറിച്ച്, പിന്നെ ബാർ അസോസിയേഷൻ്റെ ഒപ്പം, മതേതരത്തിൻ്റെ ഒപ്പം, പിന്നെ നമ്മളുടെ ഒരു രണ്ട് യൂത്ത് ഫൗണ്ടേഷൻ, ജവാഹർ യൂത്ത് ഫൗണ്ടേഷൻ്റെ പേരിൽ ഇന്ന് കണ്ണൂരിൽ ജവാഹർലാൽ നെഹ്റുവിൻ്റെ ലൈബ്രറി, അതിലും മതേതരമായിരുന്നു. അവർ ആവശ്യപ്പെട്ടു. ഈ ടോപ്പിക്സൊക്കെ ഞാൻ എടുക്കുകയല്ല, അവർ ആവശ്യപ്പെട്ട് എന്നെ ക്ഷണിക്കുകയാണ്. അപ്പൊ ഈ ക്ഷണം ഞാൻ എന്താ പിന്നെ ഒഴിവാക്കണം. അവിടെയാണ് പ്രശ്നം. രണ്ട് കോൺഗ്രസ് നേതാക്കൾ, രണ്ട് എം പിമാർ ഇത്തരത്തിലുള്ള പരിപാടികളിൽ പങ്കെടുക്കുന്നു, പാർട്ടിയുടെ നയങ്ങൾക്ക് വിരുദ്ധമായി എവിടെയും പ്രവർത്തിക്കുന്നില്ല. പിന്നെ എന്തിനാണ് ഇത്രയും വലിയ? അത് അവരോട് ചോദിക്കണ്ടേ? അതാണ് എനിക്ക് വിവാദം മനസ്സിലാക്കുന്നത്. ഒരു കാര്യം നിങ്ങൾക്ക് അറിയണം, ഞാൻ ഇതുപോലെയുള്ള പ്രസംഗങ്ങൾ എല്ലാ വർഷവും വല്ലയോടെയൊക്കെ ചെയ്തിട്ടുണ്ട്. ഞാൻ അതുമാത്രമല്ല, ഞാൻ എവിടെയെങ്കിലും പോയാൽ ഡി സി സിയിൽ കയറി അവരും നിർബന്ധിക്കും പ്രഭാഷണം. ഞാൻ മലപ്പുറം ഡി സി സിയിൽ 3 പ്രാവശ്യം പ്രഭാഷണം ചെയ്തിട്ടുണ്ട്, തൃശ്ശൂർ ഡി സി സിയിൽ 2 പ്രാവശ്യം ചെയ്തിട്ടുണ്ട്. ഓരോരോ സ്ഥലത്ത് സമയമുള്ളപ്പോൾ ഒരൊറ്റ കോൺഗ്രസ് പാർട്ടി ക്ഷണം ഞാൻ ഒഴിവാക്കിയിട്ടില്ല. ഞാൻ ഇങ്ങനെ ഒരു പ്രോഗ്രാം ചെയ്യണത് കുറച്ച് സമയം ഒഴിവാക്കി, നമ്മൾക്ക് ഒരാഴ്ചയിൽ ഒരു 40-45 ക്ഷണം കിട്ടും, എല്ലാം ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ ഇങ്ങനെ എല്ലാവരും പരാതി പറയണം, നിങ്ങൾ പിന്നെ മലബാർ സൈഡിലേക്ക് കുറേ കാലമായി വന്നിട്ടില്ല, വരണം. ഈ കോൺഗ്രസ് പാർട്ടി അധ്യക്ഷ തെരഞ്ഞെടുപ്പ് സമയത്ത് വിളികൾ കുറച്ചും കൂടി കൂടുതൽ വന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ശരി, ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് കുറച്ച് ഒരാഴ്ച രണ്ടാഴ്ച കഴിഞ്ഞ ശേഷം നമ്മൾ പ്ലാൻ ചെയ്തിട്ട് ഒരു 4-5 ദിവസം മാറ്റി വെച്ചിട്ട് ചെയ്യുക വിചാരിച്ചു, അത്രേ ഉള്ളൂ. ഇതൊരു വലിയൊരു വിവാദമാവാൻ എനിക്ക് തന്നെ അർത്ഥം മനസ്സിലാവുന്നില്ല. കാരണം ഞാനൊരു 2 കോൺഗ്രസ് എം പിമാർ കോൺഗ്രസ് വേദിയിൽ, അല്ലെങ്കിൽ കോൺഗ്രസ് എതിരില്ലാത്ത വേദിയിൽ, കോൺഗ്രസ് പിന്നെ അനൂപമായ വിഷയങ്ങളെ കുറിച്ച് കോൺഗ്രസ് രീതിയിലും കോൺഗ്രസ് ലൈനിൽ പ്രഭാഷണം ചെയ്താൽ പിന്നെ എന്താണ് ഇതിന് വിഭാഗവും അത് ഇതൊക്കെ സംസാരിക്കാൻ ആവശ്യം എനിക്ക് മനസ്സിലായിട്ടില്ല. അല്ലല്ല, അദ്ദേഹം വേറൊരു സ്ഥലത്ത് വരികയായിരുന്നു, ഞാൻ കണ്ണൂരിൽ നിന്ന് പ്ലെയിനിൽ കയറി ഹലോ പറഞ്ഞു. പക്ഷെ നമ്മുടെ സീറ്റുകൾ അടുത്തായിരുന്നു, അപ്പോൾ സംസാരിക്കാനൊരു അവസരമുണ്ടായി. അത് എന്റെ സൈഡിന്ന് ഒരു തെറ്റിദ്ധാരണയും ഇല്ല. അവർക്ക് വല്ല പ്രശ്നമില്ല, അവരെന്നെ വിളിച്ച് പിന്നെ സംസാരിക്കാൻ ആഗ്രഹിച്ചാൽ ഞാൻ വേണ്ടെന്ന് പറയില്ല. പക്ഷെ ഞാനൊന്നും എനിക്കൊരു ആഗ്രഹമില്ല, എനിക്കൊരു പ്രശ്നമില്ല. ഞാൻ എല്ലാവരും പറഞ്ഞു, ഞാൻ ഒരൊറ്റ മനുഷ്യനെ ആക്ഷേപിച്ചിട്ടില്ല ഇതുവരെ, ഞാൻ അങ്ങനെ ആരംഭിക്കാൻ പോകണമില്ല. അതുപോലെ തന്നെ എനിക്ക് ഇതുവരെ ഈ 14 വർഷം രാഷ്ട്രീയത്തിൽ ഒരു ഗ്രൂപ്പ് ഉണ്ടായിട്ടില്ല, ഒരു ഗ്രൂപ്പിൽ പങ്കെടുത്തിട്ടില്ല, ഒരു ഗ്രൂപ്പ് ഞാൻ ആരംഭിക്കാനും പോകണില്ല. ഞാനൊരു വ്യക്തിയായിട്ട് എൻ്റെ സങ്കല്പങ്ങളും എൻ്റെ കാഴ്ചപ്പാടുമൊക്കെ ജനങ്ങൾക്ക് പിന്നെ 40 വർഷം എഴുതിയ പുസ്തകങ്ങൾ വായിക്കാൻ സാധിക്കും. ഇനിയെ ക്ഷണിക്കുന്നത് പലവരും രാഷ്ട്രീയ ബന്ധമില്ലാത്തവരായിരിക്കും, ചിലവർ നമ്മുടെ പാർട്ടിയുടെ അകത്തുള്ള പാർട്ടിക്ക് അനുകൂലമുള്ള സംഘടന വന്നാൽ അവരും വിളിക്കുമായിരിക്കും. അങ്ങനെയുള്ള കാര്യത്തിൽ ഞാൻ പോയി പങ്കെടുക്കുന്നത് അത് മുമ്പും ചെയ്തിട്ടുണ്ട്, ഇനിയും ചെയ്യും. അത് വേറെ ആരുടെയും ബിസിനസ് അല്ലല്ലോ. ഇതൊക്കെ അവരോട് ചോദിക്കേണ്ടത്, എന്നോടല്ല. ഞാൻ എന്റെ മനസ്സ് മാറ്റിയിട്ടില്ല. ഞാൻ എഴുതിയ കാര്യങ്ങളൊക്കെ നിങ്ങൾ കുറെ വർഷങ്ങളായിട്ട് കാണാൻ സാധിക്കും. ഞാനൊരു കൺസിസ്റ്റന്റ് വ്യക്തിയാണ്. എന്റെ പ്രിൻസിപ്പിൾസ്, എന്റെ മൂല്യങ്ങൾ, എന്റെ വിശ്വാസങ്ങളോ അതിൽ ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല. എന്റെ സംസാരത്തിലും ഒരു മാറ്റം ഉണ്ടായിട്ടില്ല. നിങ്ങൾ പഴയ ഇന്റർവ്യൂസ് ഒക്കെ നോക്കിക്കോളൂ, ഒരേ മനുഷ്യനാണ് നിങ്ങൾ മുമ്പിൽ നിൽക്കുന്നത്. ഒരു വ്യത്യാസം നോക്കൂ. ഞാൻ NSS-ന്റെ ഒപ്പം നല്ലൊരു ബന്ധം സ്ഥാപിക്കുന്നത് ആർക്കാ ദോഷം ചെയ്യണം? എന്റെ അഭിപ്രായത്ത് എന്നെ ക്ഷണിച്ചപ്പോൾ ഞാൻ ഉടനെ സ്വീകരിച്ചു അവരുടെ ക്ഷണം. ശ്രീ സുകുമാരൻ നായർ ഞാൻ ബഹുമാനിക്കുന്ന ഒരു സമുദായ നേതാവാണ്. പക്ഷെ ഞാൻ എല്ലാ സമുദായ നേതാവിന്റെ ഒപ്പം നല്ല ബന്ധത്തിലാണ് ഇരിക്കാൻ ശ്രമിക്കുക. ഈ ട്രിപ്പിൽ തന്നെ 2-3 ബിഷപ്പ്മാരെ കണ്ടിട്ടുണ്ട്. ഇവിടെ നമ്മുടെ
തിരുവനന്തപുരത്ത് താമസിക്കുന്ന തിരുമേനി ക്ലീമസിന്റെ ഒപ്പം നല്ല കാർഡിനൽ ക്ലീമസിനൊപ്പം നല്ല ബന്ധമാണ്. ഞാൻ എവിടെ പോയാലും എല്ലാ മതത്തിനും എനിക്ക് ഒരു ഞാൻ മതവിഷയത്തിൽ ഒരു സൈഡും എടുക്കാൻ ആവശ്യമില്ല. ഞാൻ എൻ്റെ മതത്തിനെ കുറിച്ച് എല്ലാവർക്കും അറിയാം, ഞാൻ ഹിന്ദുവാണ്. പക്ഷേ ഞാൻ ഇപ്പോൾ ഇന്നലെ നമ്മുടെ കാന്തപുരം മുസ്ലിയാറിൻ്റെ ആരോഗ്യത്തെക്കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി അവിടെ പോയി. അദ്ദേഹത്തിൻ്റെ ജനറൽ സെക്രട്ടറി അന്തരിച്ചു പോയ കാരണം അവിടെ ഒരു അനുസ്മരണത്തിൽ പ്രസംഗിച്ചു മർക്കസിൽ. ഇതെല്ലാം ചെയ്യുന്നതിൽ ഞാൻ ഒരു ഡിസ്ക്രിമിനേഷൻ ഒന്നുമില്ലാതെ എല്ലാവരെയും ഒന്നായി കാണുന്നു, എല്ലാവരോടും സംസാരിക്കുന്നു. ഇദ്ദേഹം സുകുമാരനാഥ് ചേട്ടൻ എന്നെ ഒരു ഉദ്ഘാടനം ചെയ്യാൻ വിളിച്ചു. ഞാൻ പറഞ്ഞു ഉറപ്പുമായിട്ട് വരാം, ഇത് വലിയൊരു പ്രിവിലേജാണ്. നമ്മൾക്കറിയാമല്ലോ ഇതൊരു ചെറിയ കാര്യമല്ല. പല ഒരു 10,000 or 15,000 ആൾക്കാരൊക്കെ വരുന്ന ഒരു ചടങ്ങിൽ ആരാ വരില്ല എന്ന് പറയാൻ പോകണം. ക്ഷണിച്ചപ്പോൾ ഞാൻ ഉടനെ യെസ് പറഞ്ഞു. ഇതൊക്കെ എനിക്കറിയില്ല, ഞാൻ ഒരു കാര്യം പറയട്ടെ. ഞാൻ ഇതുവരെ ഒരു ഗ്രൂപ്പ് മീറ്റിങ്ങിൽ എൻ്റെ ജീവിതത്തിൽ പങ്കെടുത്തിട്ടില്ല. ഞാൻ എല്ലാ എല്ലാവരെയും കോൺഗ്രസ്സുകാരായിട്ടാണ് കാണുന്നത്. ഇനി ഒരു ഗ്രൂപ്പ് എന്നെ അഥവാ കാണാൻ ആവശ്യപ്പെട്ടാൽ കൂടി ഞാൻ എൻ്റെ എന്താ പറയുക സഹപ്രവർത്തകരായിട്ട് കാണാതിരിക്കും. പക്ഷെ ഒരു ഗ്രൂപ്പായിട്ട് ഞാൻ ഒരിക്കലും കാണില്ല. ഇതൊക്കെ തീരുമാനങ്ങൾ എടുക്കാൻ ഒന്നാം കാര്യം പോകുന്നത് ഒറ്റയ്ക്കല്ല, ഒരു തീരുമാനം എടുക്കുക, പാർട്ടിക്ക് ഒരു തീരുമാനം എടുക്കാനുണ്ട്. ഇപ്പോൾ പാർട്ടിയുടെയും അഭിപ്രായം നമ്മളൊക്കെ കൺസൾട്ട് ചെയ്ത് നോക്കേണ്ടി വരും. പക്ഷേ ഞാൻ എന്തായാലും 29 വർഷം ഐക്യ രാജ്യസഭയിൽ പ്രവർത്തിച്ച ശേഷം രാഷ്ട്രീയത്തിൽ വന്ന ശേഷം ഇതാണ് എൻ്റെ ലാസ്റ്റ് പ്രൊഫഷൻ. അപ്പോൾ ഞാൻ രാഷ്ട്രീയമേ ചെയ്യുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് അവസാനത്തിൽ ദൈവം സമയം തന്നാൽ കുറച്ച് റിലാക്സ് ചെയ്യുക, ക്രിക്കറ്റ് കാണുക, ആർട്ടിക്കിൾ എഴുതുക, പുസ്തകങ്ങൾ എഴുതുക, അതൊക്കെ ചെയ്യാം. പക്ഷേ ഇപ്പോഴത്തെ സ്ഥിതിയിൽ എനിക്കൊരു ഫുൾ ടൈം ജോലിയേ ഉള്ളത് രാഷ്ട്രീയമാണ്. അതുകൊണ്ട് എന്തായാലും ഞാൻ ഈ വരാൻ പോകുന്ന ഭാവിയിൽ എന്ത് ചെയ്താലും ഇത് രാഷ്ട്രീയ ബന്ധപ്പെട്ടതായിരിക്കും. എന്റെ ആഗ്രഹമാണ് ജനങ്ങളുടെ സേവനം ചെയ്യണം. എനിക്ക് ചില ചിന്തകളുണ്ട് നമ്മുടെ നാടിൻ്റെയും നമ്മുടെ രാജ്യത്തിൻ്റെ ഭാവിയെക്കുറിച്ച്. ഇതൊക്കെ ഞാൻ നമ്മുടെ കോൺഗ്രസ് പാർട്ടി അധ്യക്ഷ തെരഞ്ഞെടുപ്പിൽ ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഈ പാർട്ടിയുടെ അകത്ത് എല്ലാ അവസരങ്ങളും കിട്ടുമ്പോൾ ഞാൻ എൻ്റെ അഭിപ്രായം പറയുന്നുണ്ട്. കോൺഗ്രസ് പാർട്ടി ഒരു ജനാധിപത്യ പാർട്ടിയാണ്. ഞങ്ങൾ എം പിമാരൊക്കെ ലോക്സഭയിൽ കൂടുന്ന മുമ്പ് എല്ലാ രാവിലെയും കൂടുമ്പോൾ അഭിപ്രായം പറയാൻ ഒരു ഹെസിറ്റേഷൻ കാരണം സംസാരിക്കുന്ന വ്യക്തിയാണ് ഞാൻ. അപ്പോൾ അങ്ങനെയൊക്കെ എൻ്റെ കാഴ്ചപ്പാടിന് ഞാൻ മുന്നോട്ട് വെക്കുന്ന ആൾക്കാരുടെ മുമ്പിൽ അതുപോലെ സംസാരം വരുമ്പോൾ നമ്മൾ നോക്കാം. എൻ്റെ അഭിപ്രായം ചോദിക്കുമ്പോൾ അത് കൊടുക്കാൻ തയ്യാറാണ്. ചോദിച്ചിട്ടില്ലെങ്കിൽ എനിക്ക് വേറെ വഴിയും വേറെ മാർഗമുണ്ട് എൻ്റെ ചിന്ത ജനങ്ങളൊപ്പം പങ്കെടുക്കാൻ. താങ്ക്സ് വെരി മച്ച്.